ഇന്ന് പ്രശസ്ത മിസൈൽ സയന്റിസ്റ്റും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മദിനമാണെന്ന്, ഭാരതീയനെ അതിരുകളില്ലാതെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എ പി ജെ അബ്ദുൽ കലാമിനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്ക് തിരുവനന്തപുരം നഗരത്തിന് എപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്നൊരു ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വള്ളിച്ചെരുപ്പുമൊക്കെ ഇട്ട് ഒരു മടക്കി പിടിച്ച കുടയുമായി മഴയത്ത് നടന്നു പോകുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഐ എസ് ആർ ഒയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് സംഭാവനകൾ നൽകിയ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു എ പി ജെ അബ്ദുൽ കലാം. ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക സാധ്യതയുടെ വളർച്ചയ്ക്കും രാഷ്ട്രത്തിൻ്റെ യുവതയുടെ സമ്പൂർണ്ണ വികാസത്തിനും വിലമതിക്കാനാകാത്ത ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകി. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒറ്റ വാചകത്തിൽ വേണം അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാം: ഒരു ജെന്റിൽമാൻ. ഇന്ത്യൻ യൗവനത്തിന് ലാളിത്യം, സത്യസന്ധത എന്നിവ പഠിപ്പിച്ച കർമ്മനിരതനായ ധിഷണാശാലി രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പദത്തിൽ ഇരിക്കുമ്പോഴും കൊച്ചുകുട്ടികളോട് പോലും അനുഭാവപൂർവ്വം പെരുമാറിയിരുന്ന വിശിഷ്ട വ്യക്തിത്വം, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ, വിശേഷണങ്ങൾ നിരവധിയാണ്. രാമേശ്വരത്തെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു ബാലൻ ഇന്ത്യൻ മിസൈൽ സാങ്കേതികവിദ്യയുടെ തലത്തൊട്ടപ്പനായ കഥ ഏതൊരു ഇന്ത്യക്കാരനെയും പ്രചോദിപ്പിക്കുന്നതാണ്. വിശ്രമ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും 100% കർമ്മനിരതനായിരുന്നു എ പി ജെ അബ്ദുൽ കലാം. ജനിച്ച ചുറ്റുപാടുകൾ ഒരിക്കലും ജീവിതത്തിൽ പിന്നോട്ട് വലിക്കുന്ന ഘടകമാകരുതെന്ന് ഉദ്ഘോഷിച്ച ദീർഘവീക്ഷണമുള്ള അപൂർവ പ്രതിഭയായിരുന്നു അബ്ദുൽ കലാം. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനത്തോടെ കാണുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പൊഖ്രാൻ 2 ആണവ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ച ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അബ്ദുൽ കലാം. DRDO സെക്രട്ടറി ആയിരിക്കെ ആയിരുന്നു ഇത്. ISRO തലവനായിരിക്കെ ഇന്ത്യയുടെ ആദ്യ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വാഹനം നിർമ്മിച്ച കലാം ഇന്ത്യൻ മിസൈലുകളുടെ നിർമ്മാണത്തിലും പ്രധാന പങ്ക് വഹിച്ചു. ശാസ്ത്രരംഗത്തെ മികവുകൾ പരിഗണിച്ച് രാജ്യം ഭാരത് രത്ന നൽകി അബ്ദുൽ കലാമിനെ ആദരിച്ചു. ബാല്യകാലത്ത് പത്രം വിറ്റ് നടന്നും മറ്റും നേടിയ ജീവിതാനുഭവങ്ങൾ മികച്ച ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രചോദനമായി കലാം മാറ്റി. ലക്ഷ്യബോധമുള്ള, കാമ്പുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള യജ്ഞത്തിൽ വ്യാപരനായിരുന്ന കലാം IIM ഷില്ലോങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണാണ് മരിച്ചത്. കഠിനാധ്വാനവും സൂക്ഷ്മജീവിതവും സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ചിട്ടയായ സപര്യയാണെന്ന് നമ്മോട് ഉദ്ഘോഷിച്ച മഹാനുഭാവനായ കലാമിൻ്റെ ജീവിതം ഏതൊരു മനുഷ്യനും പാഠപുസ്തകമാണ്. റിസർച്ച് ഡെസ്ക് 24. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമെ നമ്മൾ ഓർമ്മിക്കുന്നു. നിങ്ങൾ സ്വപ്നത്തിൻ്റെ ചിറകേറി പറക്കാനാണ് നമ്മളോട് ഡോക്ടർ അബ്ദുൽ കലാം ആവശ്യപ്പെട്ടത്. സ്വപ്നം കാണാൻ പഠിക്കുക, ജീവിതത്തിൽ വിജയങ്ങൾ നിങ്ങളെ തേടി വരും, ഉറപ്പാണ്.